നമസ്കാരം നടിയെ ആക്രമിച്ച കേസിൽ അതിജീവതയ്ക്കൊപ്പം നിൽക്കാൻ തീരുമാനിച്ചതിനെ കുറിച്ച് തുറന്നു പറയുകയാണ് ഗായിക സൈനൂറ ഫിലിം അതിജീവിതയ്ക്കൊപ്പം നിന്നതിന്റെ പേരിൽ അവസരം നിഷേധിക്കപ്പെടുമെന്ന് നേരത്തെ അറിയാമായിരുന്നെന്ന് സൈനോര പറഞ്ഞു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു സൈനോര തുറന്നു പറഞ്ഞത് അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്നത് അവളുടെ ദുഃഖം എന്റെയും ദുഃഖമാണെന്ന തിരിച്ചറിവിലാണെന്നും സൈനൂറ ഫിലിപ്പ് വ്യക്തമാക്കി ആ യാത്രയിൽ അവളുടെ ദുഃഖമാണോ കൂടുതൽ ഞങ്ങളുടെ ദുഃഖമാണോ കൂടുതൽ എന്ന് ചോദിച്ചാൽ നമ്മളുടെ എല്ലാവരുടെയും ദുഃഖമായിരുന്നു ഒരുമിച്ചുള്ളത് എന്നായിരുന്നു സയനോര പറഞ്ഞത് നീ ഞാൻ എന്ന കോൺസെപ്റ്റ് തങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നില്ല എന്നും സയനോര പറഞ്ഞു സംഭവം നടന്ന ദിവസത്തെക്കുറിച്ചും സൈനോര വിശദമാക്കി സംഭവം നടന്ന ദിവസം എനിക്ക് നല്ല ഓർമ്മയുണ്ട് എനിക്ക് കണ്ണൂരിൽ നിന്നും കൊച്ചിയിലേക്ക് പോകാൻ ടിക്കറ്റ് കിട്ടിയിരുന്നില്ല ആ സമയത്ത് ഇവരെല്ലാവരും രമ്യയുടെ വീട്ടിലുണ്ടായിരുന്നു നടിമാരായ ഷഫ്നയും ശില്പയും തന്നെ വിളിച്ച് കരയുകയായിരുന്നെന്നും സൈനോര പറയുന്നു സംഭവത്തെക്കുറിച്ച് ടിവിയിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തനിക്ക് കൈയും കാലും വിറച്ചിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് പോലും അറിയുന്നുണ്ടായിരുന്നില്ല എന്നും സൈനോര ഫിലിപ്പ് വ്യക്തമാക്കി താനിങ്ങനെ അവൾക്കൊപ്പം നിൽക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അവസരങ്ങൾ നിഷേധിക്കപ്പെടുമെന്ന് തനിക്ക് അറിയാമായിരുന്നുവെന്നും സൈനോര പറഞ്ഞു ഞാൻ പല സ്ഥലങ്ങളിൽ ഒറ്റപ്പെടുമെന്നും എനിക്കറിയാമായിരുന്നു പക്ഷേ നമ്മുടെ ഫ്രണ്ടിനെ ചേർത്ത് നിർത്തുന്നതല്ലേ മനുഷ്യത്വമെന്ന് സൈനോര ചോദിക്കുന്നു ഇനിയിപ്പോൾ അവളോട് മിണ്ടാൻ നിൽക്കേണ്ട എന്നതും തനിക്ക് ചിന്തിക്കാൻ പറ്റില്ലെന്നും സൈനോര ഫിലിപ്പ് കൂട്ടിച്ചേർത്തു താൻ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചതിൽ തന്റെ പിതാവ് വളരെ അഭിമാനിക്കുന്നുണ്ടെന്നും സൈനോര പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തതിൽ ഡാഡി വളരെ പ്രൗഡാണ് ഡാഡി മാത്രമല്ല ഫുൾ ഫാമിലി സപ്പോർട്ടായിരുന്നു കാരണം അവൾ ഞങ്ങളുടെ കുടുംബത്തിന്റെ തന്നെ ഭാഗമായിരുന്നു എന്റെ ഫാമിലിക്കാണിത് സംഭവിച്ചിരിക്കുന്നത് സോ ഞാൻ അവളുടെ കൂടെ നിൽക്കും സൈനോര അഭിമുഖത്തിൽ പറഞ്ഞു അത് അവസരം ലഭിക്കണമോ എന്നതിൽ സമൂഹം ചിന്തിക്കണമായിരുന്നു സൈനോര കൂട്ടിച്ചേർത്തു അത് നിന്നു എന്നതിനാൽ എനിക്ക് എൻ്റെ ചാൻസ് നഷ്ടപ്പെട്ടു എന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല എന്നും സൈനോര കൂട്ടിച്ചേർത്തു ഇഷ്ടം പോലെ ചിലപ്പോൾ പോയിട്ടുണ്ടാവാം ബട്ട് ഐ ഡോ കെയർ അതെനിക്ക് പ്രശ്നമല്ല ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത് എന്നായിരുന്നു സയനോര പറഞ്ഞത് ഒരു പ്രശ്നം സിനിമ ഇൻഡസ്ട്രിയിൽ നടന്നിട്ടും ശക്തരായ എത്രയോ പേർക്ക് പ്രതികരിക്കാമായിരുന്നു എന്നും അവർ കൂട്ടിച്ചേർത്തു ഇവരൊക്കെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഇവർ നമുക്ക് വേണ്ടി സംസാരിക്കുമെന്ന് കരുതിയ ഒരുപാട് പേരുണ്ടായിരുന്നു എന്നും സയനോര പറഞ്ഞു അത്തരത്തിൽ ഒരു പിന്തുണയും അതിജീവിതക്ക് കിട്ടാതെ വന്നപ്പോഴാണ് എല്ലാവരും ചേർന്നവളെ കുരിശിൽ തളയ്ക്കാൻ തുടങ്ങിയപ്പോഴാണ് വിമൻ സിനിമ പോലുള്ള സംഘടനകൾ ഉണ്ടായതെന്നും സൈനോര പറയുന്നു ഇത്തരത്തിലൊരു സംഭവം ഇനി ഒരു സ്ത്രീക്കും സംഭവിക്കരുത് എന്ന ദൃഢനിശ്ചയത്തിന്റെ പേരിലാണ് ഡബ്ല്യു സി സി രൂപീകരിക്കുന്നതെന്നും സൈനോര പറഞ്ഞു ഡബ്ല്യു സി സിയിലെ എല്ലാവർക്കും ഇത് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും സൈനോറ ഫിലിപ്പ് വ്യക്തമാക്കി എന്നാലും ആ സഹോദരി അല്ലെങ്കിൽ ആ ഫ്രണ്ടിനെ ചേർത്ത് നിർത്തിയിട്ട് മാത്രമേ ഉള്ളൂ എന്നാണ് തങ്ങൾ ചിന്തിച്ചതെന്നും സയനോര പറഞ്ഞു സമൂഹത്തിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്തപ്പെട്ടേക്കും ചിലപ്പോൾ വലിയ അവസരങ്ങൾ നമുക്ക് കിട്ടാതെ വരും പക്ഷേ മനുഷ്യർ എന്നുള്ള നിലയിൽ നമ്മൾ ചെയ്യേണ്ട ചില കടമകളുണ്ടെന്നും സയനോര പറഞ്ഞു അത് നമ്മൾ ചെയ്തേ മതിയാകൂ അതിനകത്ത് ലാഭനഷ്ട കണക്കുകൾ പറഞ്ഞാൽ നമ്മൾ മനുഷ്യരല്ല എന്നും അവർ കൂട്ടിച്ചേർത്തു അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയ പേരുമായുള്ള ചാറ്റുകൾ നീക്കി ഈ ചാറ്റുകളിൽ ഷാർജ ൾക്കാനാകാർജൻ ഭാരവാഹിയുടെ സംഭാഷണവും ഉണ്ടെന്നാണ് അധികമനം ഇതോടെ ഷാർജ ക്രിക്കറ്റ് അസോസിയേഷൻ സിഇഒ ഗാലിഫും അന്വേഷണ സംഘത്തിന്റെ സിഇഒാലിഫും ഫോണുകൾ കോടതിക്ക് കൈമാറുന്നതിന് മുൻപായിരുന്നു ഇതെന്നും കണ്ടെത്തിയിട്ടുണ്ട് മൊബൈൽ ഫോണുകൾ കോടതിക്ക് കൈമാറുന്നതിന് മുമ്പായിട്ടാണ് നമ്പറുകളിലേക്കുള്ള ചാറ്റുകൾ ദിലീപ് നീക്കം ചെയ്തത് ഈ ചാറ്റുകൾ മാറ്റിയതിൽ ദുരൂഹതയുണ്ടെന്നാണ് ക്രൈംബ്രാഞ്ച് നിഗമനം കൂടാതെ ദുബായിൽ സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന മലപ്പുറം സ്വദേശി ജാഫർ ദുബായിലെ സാമൂഹിക പ്രവർത്തകൻ തൃശൂർ സ്വദേശി നസീർ ദിലീപിന്റെ അടിയൻ സൂരജ് എന്നിവരുമായുള്ള വാട്സ്ആപ്പ് ചാറ്റുകളും നശിപ്പിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്